ഹലോ, സംഗീതാണ്. അപ്പം നമ്മളിന്നൊരു സ്ഥലത്തിലോട്ട് പോകാൻ പോവാണ്. നമ്മളിന്ന് പോകാൻ പോകുന്നത് സ്പോർട്സ് സിറ്റിയിലേക്കാണ്. സ്പോർട്സ് സിറ്റിയോ? ഇവിടെ എന്ത് സ്പോർട്സ് സിറ്റി? ഇവിടെ ഒരു സ്പോർട്സ് സിറ്റി ഉണ്ട് ഗൈസ്. നമ്മുടെ പാലക്കാട് ഒരു സ്പോർട്സ് സിറ്റി ഉണ്ട്. അതാണ് നമ്മളിന്ന് വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ മാത്രമല്ല, നമ്മുടെ ഫുൾ ടീമുണ്ട്. അവരിപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടാവും. ഞാൻ വേറെ സ്ഥലത്താണ്. നമ്മൾ നേരെ അങ്ങോട്ട് പോകും. അപ്പോൾ ഈ സ്പോർട്സ് സിറ്റി എന്ന് പറയുന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവിടെ പോയിട്ട് പറയാം. അല്ലെങ്കിൽ തന്നെ ഞാൻ കഥ പറച്ചിൽ ഇത്തിരി കൂടുതലാണെന്നാണ് പൊതുവേ ഉള്ളൊരു ടോക്ക്. ഓക്കെ, അപ്പം നമുക്ക് നേരെ സ്പോർട്സ് സിറ്റിയിൽ പോകുന്നു. അവിടുത്തെ വിശേഷങ്ങളെല്ലാം നമുക്ക് നോക്കാം. ഇതൊരു രണ്ട് എപ്പിസോഡായിരിക്കും ഉണ്ടാവുക, കാരണം ഇത് ഒരു എപ്പിസോഡിൽ ഒതുങ്ങില്ല. കാരണം അത്രയധികം വിശേഷങ്ങൾ പറയാനുണ്ട്. അപ്പം നമുക്ക് പോയാലോ നേരെ സ്പോർട്സ് സിറ്റിയിലോട്ട്. യാ, അപ്പോൾ ഇതാണ് സ്റ്റേഫിറ്റ് സ്പോർട്സ് സിറ്റി. ഓക്കെ, ഉണ്ടല്ലേ. അപ്പം നിങ്ങൾ ആലോചിക്കും, എന്താണ് ഈ സ്റ്റേഫിറ്റ് സ്പോർട്സ് സിറ്റി എന്ന് പേരിട്ടിരിക്കുന്നത്? അതൊരു വലിയ കഥയാണ്. അത് ഞാൻ പറയുന്നതിനേക്കാളും ഇതിൻ്റെ ഉടമസ്ഥൻ പറയുന്നതിനായിരിക്കും നല്ലത്. എന്തായാലും നമ്മൾ പുള്ളിയെ വെച്ചിട്ട് നേരത്തെ കുറേ വ്ളോഗൊക്കെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ എന്തായാലും അത് ഡിസ്ക്രിപ്ഷനിലിടാം. എന്തായാലും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പുള്ളിയിൽ നിന്ന് ചോദിച്ചറിയാം. ആളിവിടെ ഒരു ഉണ്ട്, നോക്കാം. അതേ, കണ്ടില്ലേ, നല്ല ആംബിയൻസ് ഉണ്ട് ഇവിടെ. ഒരു തരത്തിലുള്ള ബഹളവും ഇല്ലാതെ നല്ല ആംബിയൻസ് ആണ്. ഇപ്പോൾ ഇവിടെ ഫുൾ പച്ചപ്പും പിന്നെ ആ തെങ്ങും തോപ്പൊക്കെയാണ്, കണ്ടില്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു ആംബിയൻസിൽ ഇങ്ങനെ ഇരുന്ന് കളിച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ്. ഇവിടെ പാട്ടൊക്കെ വയ്ക്കും. ഹായ്, എന്തൊക്കെയുണ്ട്? അല്ല, ഞങ്ങളിങ്ങനെ സ്റ്റേഫിറ്റ് സ്പോർട്സ് സിറ്റി. സ്പോർട്സ് സിറ്റി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും എന്താണ് ഈ സ്പോർട്സ് സിറ്റി? അപ്പോൾ ഞങ്ങൾ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി വന്നതാണ്. സ്പോർട്സ് സിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാം. സ്പോർട്സ് സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സ്പോർട്സ് സിറ്റിൻ്റെ തുടക്കമേ ആയിട്ടുള്ളൂ. ഓക്കെ, ഇപ്പോൾ റൈറ്റ് നൗ നമ്മുടെ ഇവിടെ ഉള്ളത് ഒരു ജിം. ജിം എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ ജിം തന്നെയാണ്. എല്ലാ എക്യുപ്മെൻസും ആയിട്ട് ഒരു ഓൾമോസ്റ്റ് 7,000 സ്ക്വയർ ഫീറ്റ് ജിം ഉണ്ട്. പിന്നെ ഒരു ബാഡ്മിൻ്റൺ ക്ലബ് ഉണ്ട്, ഇൻഡോർ ബാഡ്മിൻ്റൺ ക്ലബ്. പിന്നെ ഒരു ഫുട്ബോൾ ടർഫ്. ഇപ്പോൾ ഇത് കൂടാതെ പണി കഴിഞ്ഞ് നിൽക്കുന്നത് ബിൽഡിംഗ് ഉണ്ട്. അതായത് ഇപ്പോൾ ഫുഡ് കഫേൻ്റെയും ഗെയിമിംഗ് കഫേയും ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കൂടുതൽ മേഖലകളിലേക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. പിന്നെ ഇതൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എല്ലാ നമ്മളിപ്പോൾ ഇതൊരു ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. ഫിറ്റ്നസ്സിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന സ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ട്. അതായത് ഇപ്പൊ നിങ്ങളിപ്പോ ബാഡ്മിന്റൺ കളിക്കുന്നവർക്ക് ബാഡ്മിന്റൺ കളിക്കാം, ജിം ആണെങ്കിൽ ജിം, അല്ല ഫുട്ബോൾ ഇഷ്ടമുള്ളവർക്ക് ഫുട്ബോൾ. ടർഫിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഫീൽ ചെയ്തത് ഇതിന്റെ ആംബിയൻസ് ആണ് അല്ലേ? യെസ്, അത് ആംബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റും നല്ല തെങ്ങിൻ തോപ്പ്. ഇതിപ്പോ നമ്മള് രാത്രി ആയതുകൊണ്ടാണ്, പകലൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല ബ്യൂട്ടി ആയിട്ടുണ്ടാവും അല്ലേ? അതെ, അതായത് മാത്രമല്ല എപ്പോഴും നല്ല കാറ്റ് വീശും. അതുപോലെ ഈ റോഡ് സൈഡൊക്കെ ടർഫുകൾ ഉണ്ടാകുമ്പോൾ ഈ വണ്ടികളൊക്കെ പോകുമ്പോൾ ആ പുക അങ്ങനെ എല്ലാം ഉണ്ടാവും. പൊല്യൂഷൻ കുറച്ചുകൂടി കമ്മിയാണ്, എന്നാൽ റോഡിൽ നിന്ന് ഈസിലി ആക്സസബിളും ആണ്. ഈ ഗ്രാസ് തന്നെ നമുക്ക് ചവിട്ടുമ്പോൾ തന്നെ ഒരു പ്രത്യേകതരം ഫീലിംഗ്. ഇതിന് അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉള്ള ഗ്രാസ് ആണോ? ഇതിലെ മെയിൻ ഗ്രാസിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് ഡിടെക്സ് എന്ന് പറയുന്ന ഒരു വാക്ക്, ഒരു ടേം. ഇതിലെ ഡിടെക്സ് കൂടും തോറും ക്വാളിറ്റി കൂടും എന്ന് മാത്രം ആണ് അതിന്റെ ഒരു ഓൾ ടുഗദർ നമുക്കതൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൽ ഇത് 17,500 ഡിടെക്സ് ഉള്ള ടർഫാണ് ഉപയോഗിച്ചത്. ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ്. പിന്നെ ഇവിടെ എന്തൊക്കെ ഫെസിലിറ്റിയാണ് ഉള്ളത് കളിക്കാൻ വരുന്നവർക്ക്? പ്യൂരിഫൈഡ് വാട്ടർ, RO പ്യൂരിഫൈഡ് വാട്ടർ ഉണ്ട്. പിന്നെ ജനറേറ്റർ ഫെസിലിറ്റി ഉണ്ട്. അത് 20, അപ്പോൾ പവർ പോയാലും പവർ ബാക്കപ്പ് ഉണ്ട്. ഓക്കെ, പിന്നെ ഇനിയിപ്പോൾ ബാക്കിയുള്ള ഞാൻ പറഞ്ഞ ഫുഡ് കഫേ എല്ലാം വന്നു കഴിഞ്ഞാൽ അവർക്ക് ബാക്കിയുള്ള ഫുഡ് ആൻഡ് സ്നാക്സ് എല്ലാം അവൈലബിൾ ആവും. സോ ഞാൻ പറഞ്ഞത് ബൂട്ട് അവൈലബിൾ ആണ്. ഇവിടെ ഒരു ഡെക്കാത്തലോണിൻ്റെ ബൂട്ട് നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഉള്ളവർക്ക് യൂസ് ചെയ്യാം, അല്ല ഇനി അതേ ബൂട്ട് ഇല്ലെങ്കിൽ അവർക്കത് എടുക്കാം. ഫുഡ് കഫേ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനാണ് പരിപാടി? അതാണ് ഇപ്പോൾ കുറേ പേരുമായിട്ട് ഇങ്ങനെ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഈ ഫീൽഡിൽ ഉള്ളവർക്ക് അത് ലീസ് ഔട്ട് ചെയ്യണമെന്നാണ് ആഗ്രഹം. കാരണം നമ്മുടെ ഇതിനകത്തായതുകൊണ്ട് നമ്മുടെ റെപ്യൂട്ടേഷനും കൂടി നോക്കിയിട്ട് വേണം ഒരു ഒരു ടീമിനെ സെലക്ട് ചെയ്തിട്ട് നമുക്കത് ലീസ് ഔട്ട് ചെയ്യാൻ. അപ്പോൾ വെയിറ്റ് ചെയ്യണം, നല്ലൊരു ടീം കിട്ടിക്കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ പിന്നെ എല്ലാവർക്കും ഇനിയിപ്പോൾ ഇവിടെ തന്നെ ഓൾമോസ്റ്റ് ജിമ്മിലെന്തിലായിട്ട് ധാരാളം കുട്ടികൾ വരുന്നതാണ്. എല്ലാവരും എന്ത് കഴിഞ്ഞാൽ ടൗണിൽ പോയിട്ടാണ് ഫുഡ് കഴിക്കുന്നത് ആയാലും സ്നാക്സ് ആയാലും കഴിക്കുന്നതെല്ലാം. അപ്പോൾ സോ അവർക്ക്
നല്ല ടയർഡാവും. ഇവിടെ അടുത്തൊന്നും നല്ലൊരു കഫേ ഇല്ല. അപ്പോൾ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും കഫേ ഇതുപോലെ നടത്തിയിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം. ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. നമുക്ക് നല്ല ഒരു ഡീല് സംസാരിച്ചിട്ട് റെഡിയാക്കാം. ആയിക്കോട്ടെ. എങ്ങനെയുള്ള കഫേ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? അതന്നെ നമുക്കത് ആര് വരുന്ന പാർട്ടി എന്താണ് ഡിമാൻഡ്സ്, അവർക്ക് എങ്ങനെയൊക്കെ ഫെസിലിറ്റീസ് വേണം, ഓക്കെ, അതെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനിക്കാം. ഓക്കെ. ഇപ്പം ജസ്റ്റ് ഞാൻ ബിൽഡിംഗ് മാത്രം സെറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നീ ഗെയിമിംഗ് കഫേ അത് കേട്ടിട്ടുണ്ടാകാൻ സാധ്യത കുറവാണ് അല്ലേ? അതെ അതെ. അത് യൂഷ്വലി ഈ ബാംഗ്ലൂർ പോലുള്ള സിറ്റീസിലുള്ളവർക്ക് അത് അറിയാൻ പറ്റും. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് സ്നൂക്കർ, പിന്നെ എയർ ഹോക്കി, പബ്ജി പോലുള്ള പബ്ജി അല്ല, അത് വേറൊരു സെക്ഷനാണ്. ഞാൻ ഇപ്പോൾ തൽക്കാലം സ്നൂക്കർ, എയർ ഹോക്കി, അതുപോലെ തന്നെ ഫൂസ്ബോൾ എന്ന് പറയും, അല്ലെങ്കിൽ ടേബിൾ സോക്കർ എന്നൊക്കെ പറയും, ഇങ്ങനെ തിരിച്ചിട്ട് കളിക്കുന്ന അങ്ങനെയുള്ള ഫെസിലിറ്റി. പിന്നെ വീഡിയോ ഗെയിമിങ്ങും ഉണ്ട്. ഓക്കെ. വീഡിയോ ഗെയിമിങ്ങും ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അത് എന്തായാലും റൈറ്റ് നൗ ഇല്ല. ഒരു കുറച്ച് ഒരു 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 വർഷം കഴിഞ്ഞിട്ടേ ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നുള്ളൂ. ഓ ഓ ഇപ്പോൾ ഇതൊന്നും എല്ലാം നോർമലൈസ് ആയി ആയ ശേഷം അതിനെപ്പറ്റി ചിന്തിക്കുന്നതായിരിക്കും നല്ലത്. നല്ലത് എന്തായാലും വരും. ഒരു രണ്ട് വർഷം അല്ലേ? ആ ഒരു വർഷം, അര വർഷം, ഒരു ഒന്ന് മാക്സിമം ഒന്നര വർഷം, അതിനുള്ളിൽ നമുക്ക് നല്ലൊരു ഗെയിമിംഗ് കഫേ പ്രതീക്ഷിക്കാം.